Hello friends, welcome to Entry Technical YouTube channel. We will discuss the power system topics. Part 1 and 2 will clear the trend. We will discuss the part 2 concept. We will discuss the value of load factor is. Load factor is the value of the concept. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഇത് ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കുറച്ച് ഫാക്ടറുകളും കൂടി ഉണ്ട് ഓക്കേ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ വരുന്നതാണ് ഇത് ആക്ച്വലി വരുന്നത് ഒരു പവർ സ്റ്റേഷന്റെ വേരിയബിൾ ലോഡ് കൺസെപ്റ്റിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഓക്കേ വേരിയബിൾ ലോഡ് കൺസെപ്റ്റ് ഓൺ പവർ സ്റ്റേഷൻ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഈ വേരിയബിൾ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പവർ സ്റ്റേഷനിലെ ലോഡ് സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്നു ഓക്കെ ലോഡ് വേരിയബിൾ ലോഡ് എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ലോഡ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഒരേ ലോഡ് ലോഡും ടൈമിനനുസരിച്ചിട്ട് പല നിങ്ങളുടെ കൺസ്യൂമേഴ്സിൻ്റെ പല പല ഡിമാൻഡിനനുസരിച്ചിട്ട് സമയത്തിനനുസരിച്ച് മാറുന്ന ലോഡിനാണ് വേരിയബിൾ ലോഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പവർ സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള റിക്വയർമെൻറ്റുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ അപ്പോൾ ഈ വേരിയബിൾ ലോഡിൻ്റെ കുറച്ച് എഫക്റ്റുകളുണ്ട് എന്താണ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് അഡീഷണൽ എക്യുപ്മെൻറ്റ് ഓക്കെ നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം പുതിയ പുതിയ അഡീഷണൽ എക്യുപ്മെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് ആവശ്യമായിട്ട് വരും ഓക്കെ അത് ഒരു വേരിയബിൾ ലോഡിൻ്റെ ഒരു എഫക്റ്റാണ് അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിമാൻഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മളതിനെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഓക്കെ ഒക്കെ അങ്ങനെ രണ്ട് കൺസെപ്റ്റുകളാണ് വേരിയബിൾ ലോഡിൽ വരുന്നത് അപ്പോൾ ഈ വേരിയബിൾ ലോഡ് അതായത് നമ്മുടെ ലോഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കർവ് വരയ്ക്കാറുണ്ട് അതിനെയാണ് നമ്മൾ ലോഡ് കർവ് എന്ന് വിളിക്കുന്നത് ഓക്കെ അതിനാണ് നമ്മൾ ലോഡ് കർവ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ലോഡ് കർവ് എന്ന് അല്ല ലോഡ് കർവിനനുസരിച്ചിട്ട് അതായത് ലോഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് ലോഡ് കർവ് ഓക്കെ ലോഡ് വൈ ആക്സിസിൽ വരയ്ക്കും ടൈം എക്സ് ആക്സിസിൽ വരയ്ക്കും ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും ഇത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പല ഓരോ സമയത്ത് ഇപ്പോൾ 2, 4, 6, 8 അങ്ങനെ 12 ഇവിടെ കുറേ ലോഡുകൾ 10, 20, 30 അങ്ങനെ ലോഡുകൾ അപ്പോൾ ഇങ്ങനെ ഓരോ കർവുകൾ ഉണ്ടാകും അപ്പോൾ നമുക്കറിയാം പീക്ക് ഡിമാൻഡ് എവിടെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെയാണ് നമ്മളൊരു പീക്ക് ഡിമാൻഡ് എന്ന് വിചാരിക്കും ഇപ്പം ഒരു 6 മെഗാവാട്ട് പീക്ക് ഡിമാൻഡ് ഇവിടെ വന്നു പിന്നെ ബാക്കിയൊക്കെ ആവറേജ് എന്നുള്ള ലെവലിലൊക്കെയാണെന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ ഈ ലോഡ് കർവുകൾ ആക്ച്വലി 3 ടൈപ്പ് ഉണ്ട് അതായത് ഡെയിലി ലോഡ് കർവ് ഉണ്ട് അതുപോലെ തന്നെ മന്ത്ലി ലോഡ് കർവ് ഉണ്ട് സിമിലർലി ഇയർലി ലോഡ് കർവ് ഉണ്ട് ഓക്കെ അങ്ങനെ 3 ടൈപ്പ് ലോഡ് കർവുകളാണ് നമുക്ക് ആക്ച്വലി ഉള്ളത് അതായത് ഓരോ ദിവസത്തെ എല്ലാ ലോഡ്സും പ്ലോട്ട് ചെയ്യുന്ന ഡെയിലി ഒരു എല്ലാ ദിവസത്തെയും കൂടി മന്ത്ലി പ്ലോട്ട് ചെയ്യുന്ന മന്ത്ലി ഇയർലി എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തെയും എടുത്തിട്ട് ക്രോഡീകരിച്ച് ചെയ്യുന്നതാണ് മന്ത് ഇയർലി ഓക്കെ അപ്പം ഈ ലോഡ് കർവിൻ്റെ അകത്തുള്ള ഈ ഏരിയ എന്തിനാ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം ഓക്കെ ലോഡ് കർവിൻ്റെ അകത്തുള്ള ഏരിയ അതായത് ഏരിയ അണ്ടർ ഡെയിലി ലോഡ് കർവ് എന്താണ് എന്നുള്ളൊരു ചോദ്യം വരാം ഓക്കെ അപ്പം ഓർത്ത് വയ്ക്കുക ഏരിയ അണ്ടർ ഡെയിലി ലോഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ ഓക്കെ ഒരു ദിവസത്തിൽ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള സൂചിപ്പിക്കുന്നതിനെയാണ് ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് എന്ന് പറയാം അതായത് അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്ററിൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ അണ്ടർ ഡെയിലി ലോഡ് കർവ് ഓക്കെ അത് ഒന്നാമത്തെ പോയിൻറ്റ് പിന്നെ ഈ ലോഡ് കർവ് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഹയ്യസ്റ്റ് പോയിൻറ്റ് കിട്ടുമല്ലോ അതായത് ഒരു മാക്സിമം പോയിൻറ്റ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്ന പോലെ എന്താണ് ഒരു മാക്സിമം പീക്ക് പോയിൻ്റ് ഉണ്ടോ ഓക്കെ അപ്പോൾ ഈ പീക്ക് പോയിൻ്റ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒരു സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുക മാക്സിമം ഡിമാൻഡ് ഒരു പവർ സ്റ്റേഷനിലെ മാക്സിമം ഡിമാൻഡിനെയാണ് ആ പീക്ക് പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി പുതിയൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ലോഡ് കൺസെപ്റ്റ് ആണ് ഓക്കെ ആവറേജ് ലോഡ് കൺസെപ്റ്റ് അപ്പോൾ ഈ ആവറേജ് ലോഡ് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ 3 തരത്തിൽ നമുക്ക് മേക്ക് ചെയ്യാം അതായത് ഡെയിലി ആവറേജ് ലോഡ് മന്ത്ലി അതുപോലെ തന്നെ നമുക്ക് ഇയർലി എന്നുള്ള ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യാം അപ്പം ഈ ആവറേജ് ലോഡിൽ നമ്മൾ പഠിക്കേണ്ട ഒരു 3 പോയിൻറ്സ് ഉണ്ട് ഓക്കെ അതായത് ഈ പറഞ്ഞ ഡ്യൂറേഷൻ കർവിനനുസരിച്ചിട്ട് വരുന്ന 3 പോയിൻറ്സ് ആണ്
അതായത് ഡെയിലി ആവറേജ് ലോഡ് ആണെങ്കിൽ ഞാൻ എല്ലാത്തിലും ആവറേജ് ലോഡ് എന്ന് എഴുതുന്നില്ല അതിൽ ഡെയിലി ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ഏത് യൂണിറ്റിലാണ് കിലോ വാട്ട് അവർ അല്ലേ അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് പറയുകയാണെങ്കിൽ കിലോ വാട്ട് അവർ നമ്പർ ഓഫ് കിലോ വാട്ട് അവർ ജനറേറ്റഡ് ഇൻ എ ഡേ ഡിവൈഡഡ് ബൈ 24 hours ഓക്കെ ഇതിനെയാണ് നമ്മളൊരു ഡെയിലി ലോഡ് കർവ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ ഇനി ഈ ഡെയിലിക്ക് പകരം മന്ത്ലി ആണെന്ന് വിചാരിക്കും മന്ത്ലി മന്ത്ലി ആണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്ററിനെ ഡേ മാറ്റിയിട്ട് എന്താക്കും മന്ത്ലേക്ക് വരും അപ്പോൾ ഈ സമയം 24 hours മാറിയിട്ട് നമ്പർ ഓഫ് ഹവേഴ്സ് ഇൻ എ മന്ത് എത്ര മാസത്തിൽ എത്ര ഹവേഴ്സ് ഉണ്ട് എന്നുള്ള ലെവലിൽ അനലൈസ് ഇനി ഈ മന്ത്ലി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇയർലി റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ ഡേ ഇയർലി ലോഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്ററിനെ ഇയർ ഒരു ഇയറിൽ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ ഈ ഒരു കൊല്ലത്തിൽ എത്ര അവേഴ്സ് എന്നുള്ളത് എക്സാക്ട്ലി സ്പെസിഫൈഡ് ആണ് ദാറ്റ് ഈസ് 8760 hours ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം 8760 hours ആണ് നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഓക്കെ അതാണ് നിങ്ങൾക്ക് ആവറേജ് ലോഡിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കൺസെപ്റ്റിൽ പറയാനായിട്ടുള്ള കാര്യം ഓക്കെ ഇനി അടുത്തത് അപ്പോൾ ആക്ച്വലി ഈ ലോഡ് കർവ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് സഹായിക്കുന്നത് അതായത് നിങ്ങളുടെ എത്ര സൈസ് വേണം അതുപോലെ തന്നെ എത്ര നമ്പർ വേണം നിങ്ങളെ ജനറേറ്റിംഗ് സ്റ്റേഷനുകളുടെ സൈസും നമ്പറും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻ ഷെഡ്യൂൾ ഒരു സ്റ്റേഷനിലെ ഓപ്പറേഷൻ ഷെഡ്യൂൾ ഡിറ്റർമൈൻ ചെയ്യുന്നതൊക്കെ ഈ ലോഡ് കർവ് ആണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ കണക്റ്റഡ് ലോഡാണ് ഓക്കെ കണക്റ്റഡ് ലോഡ് ഞാൻ ആ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് എല്ലാ ഫാക്ടറുകളും നിങ്ങൾക്ക് എടുത്തു തരികയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് നല്ല രീതിയിൽ അനാലിസിസ് നടത്താം ഓക്കെ കണക്റ്റഡ് ലോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സപ്ലൈ സിസ്റ്റത്തിൽ കുറേ എക്യുപ്മെൻറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ കൂടി അതിൻ്റെയൊക്കെ ഓരോ റേറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കണക്റ്റഡ് ലോഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ്സ് ഓക്കെ കുറേ റേറ്റിംഗുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ്സ് ഓഫ് ഓൾ എക്യുപ്മെൻറ്റ്സ് കണക്റ്റഡ് ഇൻ എ സിസ്റ്റം ഓഫ് ഓൾ എക്യുപ്മെൻറ്റ്സ് കണക്റ്റഡ് ഇൻ എ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ സിസ്റ്റത്തിലുള്ള എല്ലാ എക്യുപ്മെൻസിൻ്റെയും കണക്ട് റേറ്റിങ്ങുകളുടെ സമ്മിനാണ് കണക്റ്റഡ് ലോഡ് എന്ന് വിളിക്കുക ഓക്കെ പിന്നെ നമ്മൾ വേറെ പഠിച്ചു മാക്സിമം ഡിമാൻഡ് മാക്സിമം ഡിമാൻഡ് നമ്മൾ പഠിച്ചു ഓൾറെഡി എന്താണ് മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ പവർ സ്റ്റേഷനിലുള്ള പീക്ക് ലോഡ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോഡിനെയാണ് മാക്സിമം ഡിമാൻഡ് എന്ന് വിളിക്കുക പിന്നെ അടുത്തൊരു ഇനി കുറച്ച് കണ്ടുപോകുന്നത് ഫാക്ടറുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് ഫാക്ടറുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ഫാക്ടറാണ് ലോഡ് ഫാക്ടർ നമ്മളിപ്പോൾ കണ്ട ലോഡ് ഫാക്ടർ എന്നുള്ളത് ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആവറേജ് ലോഡ് നമ്മളിപ്പം കണ്ടുപിടിച്ച ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ യുവർ മാക്സിമം ഡിമാൻഡ് ഓക്കെ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ യുവർ മാക്സിമം ഡിമാൻഡിനെയാണ് നമ്മൾ ലോഡ് ഫാക്ടർ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഫോർമുല കൊടുത്തു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ അതിപ്പോൾ ദിവസത്തിലാണെങ്കിൽ 24 hours മാസത്തിലാണെങ്കിൽ എത്ര ഒരു മാസത്തിൽ എത്ര മണിക്കൂറുണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് എത്ര ദിവസം ഇൻറ്റു 24 ഒരു കൊല്ലത്തിലാണെങ്കിൽ അത് എത്രയാണ് 8760 എന്നുള്ള ലെവലിൽ ഓൾറെഡി ഉണ്ടാകും ഡിഫൈൻഡ് ആണ് ഓക്കെ അതാണ് നിങ്ങളുടെ ആവറേജ് ലോഡുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് അപ്പോൾ രണ്ട് തരത്തിൽ ചോദിക്കാം നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് എന്നുള്ള ലെവലിൽ ചോദിക്കാം അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്ററിനെയാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ അത് ഓർത്ത് വയ്ക്കുക ലോഡ് ഫാക്ടറിൻ്റെ കാര്യം അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫാക്ടറാണ് ഓക്കെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഫാക്ടറാണെന്ന് ഡിമാൻഡ് ഫാക്ടർ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ് ഓക്കെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡിനെയാണ് ഡിമാൻഡ് ഫാക്ടർ എന്നുള്ള ലെവലിൽ പറയുന്നത് അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് നിങ്ങളുടെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് ഓക്കെ അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കിയ രണ്ട് ഫോർമുലകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് അടുത്തൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടറാണ് ഓക്കെ ഡൈവേഴ്സിറ്റി ഫാക്ടറാണ് ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഫോർമുലയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് ദ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ
okay, sum of individual maximum demand by maximum demand on the power station. Power station le maximum demand thaale, sum of individual maximum demand mode. Okay, ide chodi paper galle varaarunde. Pinne idile chodi kena formula chodi kum. Pinne vara chodi kena kaarunde. Chale dinne values engane verunnu ladana. Load factor name, demand factor name value less than one aayirikum. Load factor engane less than one aayirunnu chindichu okay. ആവറേജ് ലോഡാണ് മുകളിൽ, താഴെ മാക്സിമം ഡിമാൻഡാണ്. മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പീക്ക് വാല്യൂ ആണ് മുകളിൽ താഴെ വരുന്നത്. ഇപ്പോൾ പീക്ക് വാല്യൂ താഴെ വന്നാൽ ഉത്തരം എന്തായിരിക്കും? ലെസ് ദാൻ വൺ ആയിരിക്കും. പിന്നെ അതുപോലെ ഡിമാൻഡ് ഫാക്ടറിൻ്റെ കാര്യം അല്ല വെച്ചാൽ മാക്സിമം ഡിമാൻഡ് മുകളിലും കണക്റ്റഡ് ലോഡാണ് താഴെ. കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേയേറെ എക്യുപ്മെൻ്റ് റേറ്റിംഗ്, ഇപ്പോൾ ഒരു 6, 5, 3 അങ്ങനെ റേറ്റിങ്ങുകളുടെ സമ്മാണ് താഴെ വരുന്നത്. അപ്പോൾ താഴെ സമ്മ് വരുന്നതുകൊണ്ട് ഡിനോമിനേറ്റർ കൂടും. അപ്പോൾ മൊത്തത്തിലുള്ള വാല്യൂ എന്താവും? ലെസ് ദാൻ വൺ ആവും. ഓക്കെ, അപ്പോൾ ലോഡ് ഫാക്ടർ ലെസ് ദാൻ വൺ, അതുപോലെ തന്നെ ഡിമാൻഡ് ഫാക്ടർ എന്താണ്? ലെസ് ദാൻ വൺ ആയിരിക്കും. പിന്നെ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണെങ്കിലോ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണെങ്കിൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ സം മുകളിൽ വന്നു, സം മുകളിൽ വന്ന കാരണം തന്നെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുന്നതാണ് ഗ്രേറ്റർ ദാൻ വൺ. ഓക്കെ, എല്ലാ ഫോർമുലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും ഇതിൽ വലിയ കൺസെപ്റ്റുകളായിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി രണ്ട് മൂന്ന് പ്ലാന്റ് കപ്പാസിറ്റീനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കൺസെപ്റ്റ് പഠിക്കണം. നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ഫാക്ടറുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, അതിലുള്ള ഫാക്ടറാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന് രണ്ട് ഫോർമുലയുണ്ട്. രണ്ട് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഫോർമുലയാണ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ജനറൽ ഡെഫിനേഷൻ. പിന്നെ അതിന് വേറൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്, അതും ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ദ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഓക്കെ, ഈ പ്ലാന്റ് കപ്പാസിറ്റീൻ്റെ ഫോർമുലകൾ പ്രത്യേകം എന്താ വെച്ചാൽ, ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫോർമുലയിലും ഡിനോമിനേറ്ററിൽ പ്ലാന്റ് കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, എല്ലാ ഫോർമുലയിലും ഡിനോമിനേറ്ററിൽ ആരുണ്ടാവും? പ്ലാന്റ് കപ്പാസിറ്റി ഉണ്ടാവുന്ന ലെവലിൽ പഠിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ആവറേജ് ഡിമാൻഡ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്ന് വിളിക്കുക രണ്ടും സെയിം ആണ് കേട്ടോ. ആവറേജ് ഡിമാൻഡ് എന്ന് വിളിച്ചാലും ആവറേജ് ലോഡ് എന്ന് വിളിച്ചാലും രണ്ടും എന്താണ്, സെയിം തന്നെയാണ്. ക്ലിയർ? അതാണ് നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന് വൃത്തിയാണ്. ഇനി ഇതിന് പകരം നിങ്ങളുടെ ആനുവൽ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ് ചോദിക്കുന്നത് എനിക്ക്. ആനുവൽ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഡിനോമിനേറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ് കപ്പാസിറ്റിനെ തന്നെ എഴുതാം. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. മുകളിൽ എന്ത് തന്നെയാണ്, മുകളിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആനുവൽ കിലോവാട്ട് അവർ ഔട്ട്പുട്ട്. ഓക്കെ, എന്താണ് ആനുവൽ കിലോവാട്ട് അവർ ഔട്ട്പുട്ടാണ് മുകളിൽ. ആനുവൽ എന്ന് വന്നതുകൊണ്ട് തന്നെ താഴെ സമയം വേണം. അത് എത്രയാണ്? 8760. ഓക്കെ, ആ ഒരു വ്യത്യാസം ഓർത്ത് വെച്ചാൽ മതിയോ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, റിസർവ് കപ്പാസിറ്റീൻ്റെ കൺസെപ്റ്റ്. ആ ഫോർമുല ഒന്ന് എഴുതി വെച്ചേക്ക്. റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർവ് കപ്പാസിറ്റി എന്നുള്ള ലെവലിൽ വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യുക, അതിൽ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത പ്ലാന്റ് കപ്പാസിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അടുത്തൊരു ഫോർമുലയാണ്, ദാറ്റ് ഈസ് പ്ലാന്റ് യൂസ് ഫാക്ടർ. ഓക്കെ, പ്ലാന്റ് യൂസ് ഫാക്ടറാണ്. പ്ലാന്റ് യൂസ് ഫാക്ടർ ഞാൻ പറഞ്ഞ താഴെ എപ്പോഴും ആരാ വരിക, പ്ലാന്റിൻ്റെ കാര്യത്തിൽ പ്ലാന്റ് കപ്പാസിറ്റി തന്നെയാണ്. ഓക്കെ, ഇൻറ്റു എത്ര മണിക്കൂർ ഉപയോഗിക്കണം, അപ്പോൾ ഹവേഴ്സ് ഓഫ് യൂസ്. മുകളിൽ എന്താ വരികയെന്ന് വെച്ചാൽ സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ. ഓക്കെ, സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ ആണ് മുകളിൽ വരിക. ഇതും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതും ചോദ്യ പേപ്പറുകളിൽ എന്ത് ചെയ്യാറുണ്ട്, കണ്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും നല്ല ലെവലിലുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു അനാലിസിസ് നമ്മൾ നടത്തണം. അതുകൊണ്ടാണ് ഈ ഫോർമുലകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഒരു ഫാക്ടറും കൂടി എഴുതി വെച്ചോ, അത് കഴിഞ്ഞാൽ എല്ലാ ഫാക്ടറുകളും ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആവും. അതാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ.
യൂട്ടിലൈസേഷൻ ഫാക്ടർ ആയാലും ഡിനോമിനേറ്ററിൽ മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? പ്ലാന്റ് കപ്പാസിറ്റി തന്നെയാണ്. മുകളിലാണ് മാറ്റം വരുന്നത്. മുകളിൽ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. മുകളിൽ എന്തായിരിക്കും? മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ഒന്ന് ഓർത്തെടുത്ത് വയ്ക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും ഫാക്ടറുകളാണ് നമ്മൾ ഒരു ചോദ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാല്യൂ ഓഫ് ലോഡ് ഫാക്ടർ. ഇത് ഈസിയാണ്. ലെസ് ദാൻ വൺ തന്നെയാണ്. ലെസ് ദാൻ വൺ തന്നെയാണ് ആരുടെ ഫാക്ടറും? ഡിമാൻഡ് ഫാക്ടറും ലെസ് ദാൻ വൺ തന്നെയാണ്. പക്ഷേ ഗ്രേറ്റർ ദാൻ വൺ ആണ് ആര്? ഗ്രേറ്റർ ദാൻ വൺ ആണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഓക്കെ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഗ്രേറ്റർ ദാൻ വൺ ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നേഴ്സി സർക്യൂട്ട് ദ റേഷ്യോ ഓഫ് കെ ഡബ്ല്യു ബൈ കെ വി ഐ. യെസ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിന് അത് ഞാൻ നമ്മൾ പവർ ഫാക്ടറിൻ്റെ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. പി ബൈ എസ് ആണ്. പി ബൈ എസ് എന്ന് വെച്ചാൽ എന്താണ്? പവർ ഫാക്ടറാണ്. ഓക്കെ, പവർ ഫാക്ടറാണ്. ഇവിടെ ആ കണ്ട, ഇവിടെ കണ്ട ലോഡ് ഫാക്ടർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഫാക്ടറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ കുറേയേറെ കൺസെപ്റ്റുകളൊന്നും പഠിക്കാനില്ല. ലോ നിങ്ങൾക്ക് അറിയാലോ, പവർ ഫാക്ടർ ലോ ആണെങ്കിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ലോ പി എഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലോ പി എഫ് ആണെങ്കിൽ നിങ്ങളുടെ കെ വി എ റേറ്റിംഗ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ സൈസ് കൂടും. അപ്പോൾ അൾട്ടിമേറ്റ്ലി കോസ്റ്റ് കൂടും എന്നൊക്കെയുള്ള ഒരു ഓരോരോ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ടി വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ന പവർ സിസ്റ്റം ദ കോസ്റ്റ് ഓഫ് ജനറേറ്റഡ് ഇലക്ട്രിക്കൽ എനർജി വിൽ ബി ലോ. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് പൈസ കുറയ്ക്കാൻ പറ്റുക? ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ കോസ്റ്റ് ലോ ആക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തന്നിരിക്കുന്ന ഉത്തരം, തന്നിരിക്കുന്ന ഉത്തരമല്ല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറിലും എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താ അറിയോ? ഹയ്യർ ദ ലോഡ് ഫാക്ടർ കോസ്റ്റ് കുറയ്ക്കാം, ഹയ്യർ ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ കോസ്റ്റ് കുറയ്ക്കാം. സോ ഉത്തരം എന്ന് പറഞ്ഞാൽ ബോത്ത് ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും ഹൈ ആയിരിക്കണം. അതായത് സിംപ്ലി അനാലിസിസ് നടത്തുവാണെങ്കിൽ നിങ്ങളുടെ ലോഡ് ഫാക്ടർ കൂടുതലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ലോഡ് ഫാക്ടർ കൂടുതലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലോഡ് ഫാക്ടർ കൂടുതലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ഡിമാൻഡ് ഫാക്ടറിൻ്റെ അവസ്ഥ എന്താ? ഡിമാൻഡ് ഫാക്ടർ എന്തായിരിക്കും? കുറവായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഡിമാൻഡ് ഫാക്ടർ എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് നിങ്ങളുടെ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്താൽ മതി? മാക്സിമം ഡിമാൻഡ് നിങ്ങൾക്ക് കുറയ്ക്കാം. മാക്സിമം ഡിമാൻഡ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കപ്പാസിറ്റി മൊത്തം നിങ്ങൾ ഉണ്ടാക്കേണ്ട കപ്പാസിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ. അപ്പോൾ അത് കുറയ്ക്കാം. അപ്പം കപ്പാസിറ്റിൻ്റെ സൈസ് കുറയ്ക്കാം. കപ്പാസിറ്റിക്ക് ആവശ്യമുള്ള പ്ലാനിലുള്ള സ്ഥലവും അതുപോലെ തന്നെ പൈസയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ലോഡ് ഫാക്ടർ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. മാക്സിമം ഡിമാൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഡിമാൻഡ് പല ആൾക്കാർക്കും പല തരത്തിലായിരിക്കും. അപ്പോൾ മാക്സിമം ഡിമാൻഡ് പല ആൾക്കാർക്കും പല തരത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിന് മാക്സിമം ഡിമാൻഡ് ആയിരിക്കില്ല, നമ്മുടെ ഒരു ഫാക്ടറി വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതേ കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. മാക്സിമം ഡിമാൻഡ് കുറയ്ക്കുക, അപ്പോൾ ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് എന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലേ. പവർ സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ് കുറച്ചാൽ നിങ്ങൾക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ത് ചെയ്യുക? കൂട്ടുക. ഇത് ഇൻഡിവിജ്വലിൻ്റെ മാക്സിമം ഡിമാൻഡുകളാണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മൊത്തം പവർ സ്റ്റേഷൻ്റെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പവർ സ്റ്റേഷനെയാണല്ലോ. പവർ സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂട്ടാം. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കുറച്ചാൽ ആ പവർ സ്റ്റേഷൻ ആവശ്യമായിട്ടുള്ള സൈസും കോസ്റ്റും ഒക്കെ കുറയ്ക്കാം. അൾട്ടിമേറ്റ്ലി നമുക്കത് നല്ലൊരു എഫക്റ്റീവ്നെസ്സിൽ കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും മാക്സിമം ഡിമാൻഡിൻ്റെ കൺസെപ്റ്റിലാണെന്നുള്ള കാര്യം കൊടുത്താൽ മതി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡൈവേഴ്സിറ്റി ഫാക്ടറും ലോഡ് ഫാക്ടറും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഹൈ ആക്കി കഴിഞ്ഞാൽ കോസ്റ്റ് എന്ത് ചെയ്യാം? കുറയ്ക്കാം എന്നുള്ള ലെവലിൽ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, നമ്മൾ ഓൾറെഡി കുറേ എക്സാമ്പിൾസ് പഠിച്ചതാണ്, നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. ടൈഡൽ, ജിയോ തെർമൽ, വിൻഡ് ഒക്കെ റിന്യൂവബിൾ ആണ്. ന്യൂക്ലിയർ എനർജിയാണ് നമ്മുടെ എന്ത്? നോൺ റിന്യൂവബിൾ സോഴ്സ്. ഇൻ ഇന്ത്യ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഇസ് ഡൺ ബൈ. ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഏതാണ്? ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റമാണ്. ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റമാണ് നമ്മുടെ എന്ത്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഉപയോഗിക്കുന്നു അല്ലേ നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് മിസ്റ്റർ റിവൈസ് ചെയ്തുകൊണ്ട് പോവുക അടുത്ത ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് മിനിമം ആക്ച്വൽ ലോഡ് ഓക്കെ ആ നമ്മൾ അതിനെ മിനിമം ആക്ച്വൽ ലോഡ് എന്ന് പറയാം കാരണം ഇൻഡിവിജ്വൽ കൺസ്യൂമർ ആണ് ഇങ്ങനെ ഒരു ഫോർമുലയും കൂടി ഉണ്ട് കേട്ടോ അതും പഠിച്ചേക്ക് മിനിമം ആക്ച്വൽ ലോഡ് ആൻഡ് മാക്സിമം ലോഡ് ഓക്കെ മാക്സിമം ലോഡ് തന്നെയാണ് എപ്പോഴും താഴെ വരിക അതൊരു സംശയമൊന്നുമില്ല ഡൈവേഴ്സിറ്റി ഫാക്ടറിൽ എപ്പോഴും മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡ് തന്നെ താഴെ വരിക മുകളിൽ മിനിമം ആക്ച്വൽ ലോഡാണെന്നുള്ള കാര്യം ഓർത്താൽ മതി അടുത്തത് മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിത്ത് സോളാർ സെൽസ് ഫോർ പവർ ജനറേഷൻ പവർ ജനറേഷന് സോളാർ സെല്ലുമായിട്ടുള്ള മേജർ ഡിസഡ്വാൻറ്റേജ് ഈ തന്നിരിക്കുന്നതൊക്കെ ഡിസഡ്വാൻറ്റേജാണ് സൺലൈറ്റിൻ്റെ കുറവ് ഏരിയ കൂടുതൽ വേരിയബിൾ പവർ ഹൈ കോസ്റ്റ് ഒക്കെ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ് ഓക്കെ പൈസ കൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് അവിടെ സോളാർ സെല്ലുകളുടെ കാര്യത്തിൽ കണക്കാക്കുന്നത് ദ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ എന്ത് ലോഡ് ഫാക്ടർ അല്ലേ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഡിമാൻഡ് ഫാക്ടർ എന്തായിരുന്നു ഓർക്കുന്നില്ലേ ഡിമാൻഡ് ഫാക്ടർ എന്താണ് ഡിമാൻഡ് ഫാക്ടർ ഈസ് ദ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ യുവർ കണക്റ്റഡ് ലോഡ് ഓക്കെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡാണ് നിങ്ങളുടെ എന്ത് ഡിമാൻഡ് ഫാക്ടർ അടുത്തത് സോളാർ എനർജി എന്ന് പറയാൻ നമുക്കറിയാം എന്താണ് ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ് എ ഫ്യുവൽ സെൽ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഒരു ഫ്യുവൽ സെല്ല് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് കത്തിച്ചിട്ടാണ് ഫ്യുവൽ സെല്ല് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യമാണ് ഓർത്ത് വയ്ക്കുക ഹൈഡ്രജൻ ആണ് കേട്ടോ ഹൈഡ്രജൻ ആണ് നിങ്ങൾ ഫ്യുവൽ സെല്ലുകളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് സ്പാൻ ഈസ് ഇൻക്രീസ്ഡ് ദ സാഗ് യെസ് ഇത് ട്രാൻസ്മിഷൻ ലൈനുകളുടെ ഒരു ഫിനോമിനയാണ് അല്ലെങ്കിൽ ഒരു 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 എഫക്റ്റാണ് ഈ സാഗ് എന്ന് പറയുന്നത് ഓക്കെ സാഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ രണ്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വയറിനെ നിങ്ങൾ എന്ത് ചെയ്യണം വയറിനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണം സാധാരണ അതിൽ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവുക പക്ഷേ കുറേയേറെ കാരണങ്ങൾ കൊണ്ട് ഈ സ്ട്രെച്ച് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ചിങ്ങനെ വളയും വളർന്നിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പിനെ വിളിക്കുന്ന പേരാണെന്ത് സാഗ് എസ് ഓക്കെ ആ ഒരു ഡിപ്പിനെ വിളിക്കുന്ന പേരാണെന്ത് സാഗ് എസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് കുറേ കാരണങ്ങളുണ്ട് അതായത് ഇങ്ങനെ താഴ്ന്നു വരാൻ അതായത് നിങ്ങളുടെ ഒരു വയറ് ഇങ്ങനെ താഴ്ന്നു വരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് എവിടെയാണ് ഒക്കറയുന്നത് ഇത് ഓവർ ഹെഡ് ലൈനുകളിൽ ഒക്കറയുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഓവർ ഹെഡ് ലൈനിൽ ഒക്കറയുന്ന ഒരു ഫിനോമിനയാണ് അല്ലേ അപ്പോൾ ഇത് ഒരു വയറിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ച് ചെയ്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ടെൻഷൻ ഉണ്ട് അതിനേക്കാൾ കൂടുതലായ ഇത് എന്ത് ചെയ്യും താഴേക്ക് എന്ത് ചെയ്യും ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അതായത് ഇപ്പോൾ സപ്പോസ് ഇതാണ് നിങ്ങളുടെ പോയിൻ്റ് എ ഇതാണ് നിങ്ങളുടെ പോയിൻ്റ് ബി ഇതാണ് നിങ്ങളെ ഒരു ഒരു മീഡിയ ഒരു കറക്റ്റ് മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സാഗ് എസ് എന്നുള്ള ലെവലിൽ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സാഗ് എസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ മിനിമം ആയിരിക്കണം ഓക്കെ അപ്പോൾ മിനിമം ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടക്ടറിനെ മെറ്റീരിയലൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് അത്യാവശ്യം ക്ലിയറൻസ് വേണം അല്ലേ അല്ലാതെ ഇതിങ്ങനെ താഴെ താഴെ പോയിട്ട് എന്ത് ചെയ്യില്ല കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് മെയിനായിട്ട് ചോദിക്കുക സാഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയെന്നുള്ള ലെവലിലോ ചോദ്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ സാഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ടി ഇതാണ് സാഗിൻ്റെ ഒരു ജനറൽ ഫോർമുല ഓക്കെ പക്ഷേ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കണമെന്നില്ല നിങ്ങളുടെ ഇവിടുത്തെ പറയുന്ന ഈ എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാക്സിമം ഡിപ്പാണെന്ന് എടുക്കുക അതായത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മാക്സിമം ഡിപ്പിലേക്ക് സാഗ് കൊണ്ടുപോകണമെങ്കിൽ മാക്സിമം ഡിപ്പിൻ്റെ കണ്ടീഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു താഴ്ചേനാണ് നമ്മൾ മാക്സിമം ഡിപ്പ് അതായത് ഇതിൻ്റെ കാരണങ്ങളുണ്ട് വിൻഡ് ലോഡിങ് ഐസ് ലോഡിങ് ഓക്കെ അതുപോലെ തന്നെ ഈ കണ്ടക്ടറിൻ്റെ ഐസ് കോട്ടിങ് വന്ന് വെക്കുക വിൻഡ് ലോഡിങ് വെക്കുക വിൻഡ് ലോഡിങ് വരിക അതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് ഓക്കെ അതായത് നിങ്ങളുടെ ഐസ് കോട്ടിങ് വന്നാൽ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും വിൻഡ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ അപ്പോൾ നമ്മളിതിൻ്റെ ടോട്ടലൊക്കെ എടുക്കും അത് നമുക്ക് ആവശ്യമില്ല നല്ല ഓർത്ത് വയ്ക്കുക ഇതൊക്കെ അതിൻ്റെ എന്താണ് കാരണങ്ങളാണ് നമുക്ക് ആ കാരണങ്ങൾ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ യെസ് മാക്സിമം ഡിപ്പ് ഒക്കറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ എൽ ബൈ ടു എൽ എന്ന് വിളിക്കുന്നത് ഈ ലെങ്ത് ഓഫ് സ്പാനിനെയാണ് കേട്ടോ ഈ മൊത്തം ലെങ്ത്തിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ മാക്സിമം ഡിപ്പ് ഒക്കറയുന്നത് എത്ര എവിടെയാണ് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മിഡിലാണ് ഓക്കെ
കറക്റ്റ് ഇതിന്റെ മിഡിലാണ് എന്ത് ചെയ്യുന്നത് മാക്സിമം ഡിപ്പ് ഓക്കർ ചെയ്യുന്നത് കാരണം ഈ കറക്റ്റ് മിഡിലാണ് ഇത് നല്ലോണം താഴ്ന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ മാക്സിമം ഡിപ്പ് ഓക്കർ ചെയ്യുന്നത് കറക്റ്റ് മിഡിലാണ് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എൽ ബൈ ടു ഓക്കെ അപ്പോൾ ആ മാക്സിമം ഡിപ്പ് ഓക്കർ ചെയ്യുന്ന എക്സ് ഈക്വൽ ടു എൽ ബൈ ടു എന്ന് പറയുമ്പോൾ ആ സമയത്താണല്ലോ മാക്സിമം ഡിപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഓക്കർ ചെയ്യുന്നത് അതായത് ആ സമയത്തുള്ള സാഗിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആ സമയത്തുള്ള സാഗിനെയാണ് എസ് മാക്സിമം ഓക്കർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാഗ് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് ഓക്കെ ആക്ച്വലി ഇത് സാഗ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടി അല്ല വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടി ആണ് ഈ വൈ എന്ന് പറയുന്നത് എസ് ആവുന്നതാണ് കേട്ടോ അതായത് എക്സ് ഈക്വൽ ടു എൽ ബൈ ടു വൈ ഈസ് ഈക്വൽ ടു എസ് എസ് എന്ന് പറഞ്ഞാൽ സാഗ് ആവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാഗിനുള്ളൊരു ഫോർമുല നിങ്ങളുടെ കയ്യിലുണ്ടാവണം സാഗ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും എൽ ബൈ ടു ആവും ദാറ്റ് ഈസ് എൽ സ്ക്വയർ ബൈ ഫോർ ആവും ഇൻറ്റു ടു ടി ഓൾറെഡി ഉണ്ട് സോ സാഗ് എസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ് ടി ദിസ് ഈസ് യുവർ ഫോർമുല ഓക്കെ സാഗ് എസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ് ടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് പരീക്ഷകൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം സാഗിൻ്റെ ഫോർമുല ചോദിക്കാം ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ടി എന്നുള്ളത് അപ്പോൾ ഈ സാഗിൽ നമുക്ക് രണ്ട് മൂന്ന് ഇൻഫറൻസുകൾ നടത്താം അതായത് ലെങ്ത് ഓഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് സ്പാൻ്റെ സ്ക്വയർ അതുപോലെ സാഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ടി ഇവിടുത്തെ ടി ഡിനോട്ട് ചെയ്യുന്ന ടെൻഷനെയാണ് കേട്ടോ ടെൻഷനെയാണ് അപ്പോൾ സാഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെൻഷൻ അറ്റ് ദ സെയിം ടൈം സാഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു യുവർ ടെമ്പറേച്ചർ ഓക്കെ ടെമ്പറേച്ചറിന് എന്താണ് പ്രൊപ്പോർഷനാണ് അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം സാഗ് കൂടാം അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം ടെൻഷൻ കുറയാം ഓക്കെ അപ്പോൾ അങ്ങനെ അത് പ്രൊപ്പോർഷണാലിറ്റി ആണെന്ന് ഓർത്താൽ മതി ഇവിടുത്തെ ചോദ്യം എന്താണ് ഇഫ് സാഗ് ഈസ് ഇൻക്രീസ്ഡ് സാഗ് കൂടാ സോറി സ്പാൻ ഈസ് ഇൻക്രീസ്ഡ് ലെങ്ത് ഓഫ് സ്പാൻ കൂടി കഴിഞ്ഞാൽ സാഗ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും കൂടും നമ്മളതാണ് ഇവിടുത്തെ ഒരു റിലേഷൻ വഴി നമ്മൾ എന്ത് ചെയ്ത് അവിടെ പഠിച്ചത് ഓക്കെ അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അടുത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ന്യൂട്രൽ കണ്ടക്ടറീസ് ഡാഷ് ആസ് ദാറ്റ് ഓഫ് ലൈൻ കണ്ടക്ടർ ഇത് ഓർത്ത് വയ്ക്കുക ചോദിക്കാറ് സ്ഥിരമായിട്ട് അതായത് ന്യൂട്രൽ കണ്ടക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈൻ കണ്ടക്ടറിൻ്റെ എത്ര ടൈം സഞ്ചരിക്കും അപ്പോൾ ഉത്തരം ഹാഫ് ആണ് കേട്ടോ ഹാഫ് ഉത്തരം എത്രയാണ് ഹാഫ് ആണ് ഹാഫ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ അടുത്ത മോസ്റ്റ് യൂസ്ഡ് ന്യൂക്ലിയർ ഫ്യൂൽ എന്ന് പറയും നമ്മൾ ന്യൂക്ലിയർ ഫ്യൂലുകളുടെ ടൈപ്സ് ഒക്കെ പഠിച്ചു അതിൽ ഏറ്റവും മോസ്റ്റായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിലായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യു 235 ആണ് കേട്ടോ യു 235 യുറാനിയം 235 ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ്ഡ് ന്യൂക്ലിയർ ഫ്യൂൽ അടുത്തത് ഫംഗ്ഷൻ ഓഫ് സർജ് ഡാങ് ഇൻ എ ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റ് നമ്മളെ ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റിലെ സർജ് ഡാങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം സർജ് ഡാങ്ങിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണ് മെയിനായിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അല്ലേ അപ്പോൾ സർജ് ഡാങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താ ടു കൺട്രോൾ ദ പ്രഷർ ഫ്ലക്ച്വേഷൻ ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പ് പെൻസ്റ്റോക്ക് പൈപ്പിലെ പ്രഷർ ഫ്ലക്ച്വേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പർപ്പസ് സർജ് ഡാങ്ങിൻ്റെ പർപ്പസ് അപ്പോൾ നിങ്ങൾക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് വെള്ളം സപ്ലൈ ചെയ്യണം ലോഡ് കുറയുന്നതിനനുസരിച്ച് ആ വെള്ളത്തെ എടുത്ത് സ്റ്റോർ ചെയ്യാനും കഴിവുള്ള ഒരു ടാങ്ക് ആണ് ആക്ച്വലി പറയുന്നത് സർജ് ഡാങ്ക് അടുത്ത കൺട്രോൾ റോഡ് ഈസ് യൂസ്ഡ് ടു എന്താണ് കൺട്രോൾ റോഡിൻ്റെ പർപ്പസ് ഓക്കെ ഇതാരാണ് ഈ സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മോഡറേറ്ററാണ് ഓക്കെ മോഡറേറ്ററാണ് സ്ലോ ഡൗൺ ചെയ്യുന്ന ആൾ ഫിഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കൺട്രോൾ റോഡ്സ് ഓക്കെ അതായത് ഫിഷനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യും ഓക്കെ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യും നിങ്ങളെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ന്യൂട്രോൺസുകളെ സ്ലോ ഡൗൺ ചെയ്യുന്ന ആളാണ് ആര് മോഡറേറ്റർ ഓക്കെ മോഡറേറ്റർ ആണത് അവിടെ പറയുന്നത് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫൈറ്റ് ഹെവി വാട്ടർ ബെർലിയം ഒക്കെ എന്താണ് മോഡറേറ്റർ ആണ് കൺട്രോൾ റോഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആരൊക്കെയാണ് ബോറോണും കാഡ്മിയും ആണ് നിങ്ങളുടെ എന്ത് കൺട്രോൾ റോഡ്സ് അടുത്തത് ദ മോസ്റ്റ് എക്കണോമിക്കൽ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓക്കെ നമുക്ക് മെയിൻലി ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ രണ്ട് മൂന്ന് ടൈപ്പുകളുണ്ട് ഓക്കെ രണ്ട് മൂന്ന് ടൈപ്പുകളുടെ പേരാണിത് ഒന്ന് ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ഒന്ന് റേഡിയൽ സിസ്റ്റം അതുപോലെ തന്നെ റിംഗ് സിസ്റ്റം ഓക്കെ അപ്പോൾ ആക്ച്വലി ഈ മൂന്ന് ടൈപ്പിൻ്റെയും ഒരുപാട് കൺസെപ്റ്റ് നമുക്ക് പഠിക്കേണ്ട എന്നിരുന്നാലും ചെറിയ ചെറിയ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ റേഡിയൽ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ റിംഗ് മെയിൻ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട് ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ റേഡിയൽ സിസ്റ്റമാണ് ഓക്കെ റേഡിയൽ സിസ്റ്റമാണ്
സോറി റേഡിയൽ അല്ല റിംഗ് മെയിൻ സിസ്റ്റം ആണ്. റിംഗ് മെയിൻ ഇന്റർകണക്റ്റഡ് കുഴപ്പമില്ല, അല്ല റിംഗ് മെയിൻ സിസ്റ്റം ആണ്. പക്ഷേ ചോദ്യം അങ്ങനെയല്ല ചോദിക്കുക, ചോദ്യം മെയിൻ ആയിട്ട് ഈ ഒരൊറ്റ ചോദ്യമാണ് ഇതിൽ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഏതാണ് മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ് എന്നുള്ള ലെവലിൽ തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങളും ഇവിടെ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, മോസ്റ്റ് എക്കണോമിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ റേഡിയൽ സിസ്റ്റം ആണ്. റേഡിയൽ സിസ്റ്റം ആണ് മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള സിസ്റ്റം. ഓക്കെ, അതായത് റേഡിയൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഒരു എൻഡിൽ നിന്ന് മാത്രം എടുക്കുന്നു, അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്കതിലേക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കടക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, അത് പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ ഇവിടുത്തെ റേഡിയൽ സിസ്റ്റത്തിന് എക്കണോമിക്കലാണെന്നേ ഉള്ളൂ, പക്ഷേ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഷോർട്ട് ഡിസ്റ്റൻസുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും ആർക്കുണ്ടാവും, നമ്മുടെ റേഡിയൽ സിസ്റ്റത്തിലുണ്ടാവും. അതും കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇന്റർകണക്ടർ, പിന്നെ ഇവിടെ അപ്പം നമ്മുടെ റിംഗ് മെയിൻ ആകുമ്പോഴേക്കും ഫ്ലക്ച്വേഷൻ കുറഞ്ഞു. ഓക്കെ, ലെസ് ഫ്ലക്ച്വേഷൻ ആണ്, അതുപോലെ തന്നെ കുറച്ചും കൂടി റിലയബിൾ ആണ്, കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻസ്. ഇന്റർകണക്റ്റഡ് ആണെങ്കിൽ ഇന്റർകണക്റ്റഡ് എന്നാൽ കുറേ രണ്ട് മൂന്ന് ജനറേറ്ററുകൾ കൂടി ചേർന്നുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഫെയിലായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇന്റർകണക്റ്റഡ്. അങ്ങനെയൊക്കെ കുറേ ഏറെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അവിടെ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം പഠിക്കുക എന്നാണ് റേഡിയൽ സിസ്റ്റമാണ്. അടുത്ത കപ്പാസിറ്റി ഓഫ് എ കപ്പാസിറ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ്, അത് ജനറലി നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ കപ്പാസിറ്റൻസ് എങ്ങനത്തെ ഒരു എലമെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, ജനറലി ഓർത്തേക്ക് നമ്മൾ പി എഫ് ഇമ്പ്രൂവ്മെൻറ്റിലും മറ്റുള്ളതാക്കി ലോഡ് സൈഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷണ്ട് എലമെൻ്റ് ആയിട്ടാണ്. ഓക്കെ, ജനറലി കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനത്തെ എലമെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക, ഒരു ഷണ്ട് എലമെൻ്റ് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. അടുത്തത് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ഹാവിങ് എ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് വി ഫോർ ഫിക്സഡ് വാല്യൂ ഓഫ് കോംപ്ലക്സ് പവർ ദ റിയൽ ലോസ്. യെസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിയൽ ലോസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ടർ വോളിയം പഠിച്ചല്ലോ, കണ്ടക്ടർ വോളിയം എന്ന് പഠിച്ചു. വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് വൺ പ്രപ്പോർഷൽ ടു വൺ വി, വോളിയം ഈസ് പ്രപ്പോർഷൽ ടു വൺ ബൈ വി സ്ക്വയർ കോ സ്ക്വയർ ഫൈ. അതേപോലെ തന്നെയാണ് പവർ ലോസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, പവർ ലോസിൻ്റെ ഇക്വേഷനും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി സ്ക്വയർ. ഓക്കെ, സെൻഡിങ് ആൻഡ് വോൾട്ടേജിൻ്റെ എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അല്ലാതെ നമ്മുടെ സാധാരണ പവർ പോലെ നമ്മൾ എന്ത് ചെയ്യരുത്, പി പ്രപ്പോർഷണൽ ടു വി, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ്. അപ്പോൾ എന്താണ്, വി ഈസ് പ്രപ്പോർഷണൽ ടു വി സ്ക്വയർ എന്നുള്ള ലെവലിലല്ല ഇത്. ഇത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു വൺ ബൈ വി സ്ക്വയർ. ഓക്കെ, ഇതും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങൾ കൂടുതൽ ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജിലേക്ക് പോകുമ്പോൾ പവർ ലോസ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, നിങ്ങൾക്ക് പവർ ലോസ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതായത് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി എന്ത് കുറയ്ക്കാം എന്ന് പറയുന്ന ഒരു പവർ ലോസിനെ കുറയ്ക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് അവിടെ എത്തുന്നത്. അടുത്ത ഡി ലെവൽ ടർബൈൻ. ഓക്കെ, ഇതൊരു വളരെ റെയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടർബൈനുകളുടെ ക്ലാസ്സിഫിക്കേഷൻ പഠിച്ച് ചോദിച്ചതെന്നാണ്, ഇമ്പൾസ് ആണോ റിയാക്ഷൻ ആണോ കോമ്പൗണ്ട് ആണോ എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ എല്ലാ ടർബൈനുകളും റിയാക്ഷൻ ടർബൈൻ എന്നാണ് പഠിച്ചത്. ഒരെണ്ണം മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു, അതാരാണ്, പെൽട്ടൺ ടർബൈനാണ്. ഓക്കെ, പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത് എന്ത് ടർബൈൻ, ഇമ്പൾസ് ടർബൈനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പെൽട്ടൺ ടർബൈൻ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് വെക്കുക, അതാണ് നിങ്ങളുടെ ഡി ലെവൽ ടർബൈൻ. അപ്പോൾ പെൽട്ടൺ ടർബൈനും ഡി ലെവൽ ടർബൈനും എന്ത് തന്നെയാണ്, സിമ്പിൾ ഇമ്പൾസ് ടർബൈനാണ്. ഓക്കെ, ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഡി ലെവൽ ടർബൈൻ തന്നെയാണ്. അപ്പോൾ രണ്ട് എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് ദ വോൾട്ടേജ് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ ലൈൻ ആർ 132 കെ വി ആൻഡ് ഇറ്റ്സ് റിയാക്ടൻസ് ഈസ് 40 ഓം, കപ്പാസിറ്റി ഓഫ് ലൈൻ. ഓക്കെ, ഇത് സാധാരണ ഇക്വേഷൻ ആണ്. കപ്പാസിറ്റി ഓഫ് ദ ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പവർ തന്നെയാണ്. ഓക്കെ, ഇതിനെ ആക്ച്വലി സർജ് ലോഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് അത്തരം കൺസെപ്റ്റുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നിരുന്നാലും ഞാൻ പറയാം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിന് മനസ്സിലാക്കിയത് സർജ് ഇംപിഡൻസ് ലോഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, സർജ് ഇംപിഡൻസ് ലോഡിംഗ്. അപ്പോൾ സർജ് ഇംപിഡൻസ് ലോഡിംഗ് കൊണ്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സർജ് ഇംപിഡൻസ് ലോഡിംഗ് ഈസ് ഈക്വൽ ടു, ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സെഡ് എൽ. ഓക്കെ, എന്താണ് വി സ്ക്വയർ ബൈ സെഡ് എൽ, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ സെഡ് സി എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ് സെഡ് സി എന്നുള്ള ലെവലാണ് പറയുന്നത്. അപ്പോൾ ജനറലി ഈ ഫോർമുല നിങ്ങളൊന്ന് തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് നിങ്ങളെ സാധാരണ എന്ത് ഫോർമുല തന്നെയാണ്,
വി സ്ക്വയർ ബൈ എക്സ് തന്നെയാണ്. ഓക്കെ, വി സ്ക്വയർ ബൈ എക്സ് അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ സെഡ് എന്നുള്ള ലെവൽ നമ്മൾ സാധാരണ, അതായത് നമ്മൾ ജനറൽ ചെയ്ത് വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങളെ കപ്പാസിറ്റി കാണാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വെറുതെ വി സ്ക്വയർ ബൈ എക്സ് ചെയ്താൽ മതി. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 132 ഇൻ 132 ഡിവൈഡഡ് ബൈ എത്ര, 40. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് ഓർത്തെടുത്തുകൊണ്ട് പോവാം. അപ്പോൾ 40 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 40 എന്ന് പറയുമ്പോൾ ഇവിടെ 33 അല്ലേ. അപ്പോൾ 132 ഇൻറ്റു 33, 32 ഇൻറ്റു 33 വെച്ചാൽ 6 9 3, 6 9 3, അപ്പോൾ 6 15, അപ്പോൾ ഇത്ര 10 13 43, അപ്പോൾ 435.6. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. യൂണിറ്റ് മെഗാവാട്ട് തന്നെയാണ്, കാരണം കിലോ വോട്ട് രണ്ടെണ്ണം വരുന്നുണ്ട്, അപ്പോൾ 10^6 വരും. അപ്പോൾ 10^6 എന്ന് വെച്ചാൽ എന്താണ്, മെഗാവാട്ടാണ്. ബൈ 10 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഇവിടെ വരും, അതാണ് പോയിന്റ് ഇവിടെ ഇട്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോവുക, അതൊരു ഫോർമുലയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ് ഡിക്രീസസ്, ലോഡിലെ പവർ ഫാക്ടർ ഡിക്രീസ്, ലൈൻ ലോസുകൾക്ക് എന്ത് സംഭവിക്കാം. ഈ ലൈൻ ലോസ് എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ചത്, പവർ ലോസസ്. ഓക്കെ, അപ്പോൾ അതെന്താണ് പ്രപ്പോർഷനാണ്, 1/V² പ്രപ്പോർഷനാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും ആഡ് ചെയ്യുക, ഞാൻ പറഞ്ഞു രണ്ടും ഒരേ ഇക്വേഷനാണ്, വി കോസ് ഫൈ ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ പ്രപ്പോർഷണൽ ടു 1/V² കോസ് സ്ക്വയർ ഫൈ. ഓക്കെ, അപ്പോൾ ലൈൻ ലോസുകൾ കുറയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കോസ് ഫൈ കൂടണം. ഓക്കെ, സോറി, പവർ ഫാക്ടർ കുറയണം എന്നല്ല ചോദിച്ചല്ലേ, പവർ ഫാക്ടർ കുറഞ്ഞാൽ ലൈൻ ലോസ് എന്ന് സംഭവിക്കുന്നത്, നേരെ തിരിച്ചാൽ ചോദിച്ചല്ലേ. അപ്പോൾ എന്താണ്, പവർ ഫാക്ടർ കുറയാണ്, അപ്പം കോസ് ഫൈ എന്താണ് കുറയുകയാണ്, അപ്പോൾ ലൈൻ ലോസ് അല്ലെങ്കിൽ പവർ ലോസ് എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ പവർ ഫാക്ടർ കുറയുമ്പോൾ ലൈൻ ലോസ് അല്ലെങ്കിൽ പവർ ലോസ് വിൽ ഇൻക്രീസ്. സോ ഉത്തരം വിൽ ബി ഇൻക്രീസ്ഡ് എന്നുള്ള ലെവൽ ഓഫ് ഉത്തരം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്ക്, ഇത് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ ഓഫ് ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി കൺസെപ്റ്റുകൾ, നിങ്ങൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ കുറച്ച് കൺസെപ്റ്റുകൾ പറയാനുണ്ട്. അതെന്തായാലും നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ പറയാം, കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സെഷനും കൂടി ഉണ്ടാവും, അപ്പോൾ ഒരു സെഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാം, കവർ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യനുകളും അതിൻ്റെ കൺസെപ്റ്റുകളും കവർ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളും മറ്റുള്ള കൺസെപ്റ്റുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.